യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത്പിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അന്നോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേയാധിപൻ നീ ശചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാ മഹീസുത അർക്കജന്നി ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സംബൽക്കരി സീത രാജരാജൻ നീ വസുന്ധരാ ജാനകി രാജപ്രവരകുമാരഘൂപത്തെ രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാ സദ്ഗുണവാരിധേ. യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യാ തത്സർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരുമെങ്ങിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. മായയാൽ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം
അവ്യാകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വമെന്നതതിങ്കൽ നിന്നുണ്ടായി സൂക്തവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാരബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാലസംയുക്തമായോന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയഞ്ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയും. എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാവുന്നതിയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരും ഇതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും. നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്കളിയാകും ഇതൊക്കെയോർക്കും വിധോ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. ത്വൽകഥാനാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാർഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചീടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വദ്ഭക്തഭൃത്യഭൃത്യന്മാരിലേകനൽപജ്ഞനാമെന്നയും കരുതേണമേ. മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ.